ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൈസൂർ നഗരത്തിൽ നിന്ന് 38 കിലോമീറ്റർ അകലെയുള്ള സോമനാഥപുരയിലെ ചെന്നകേശവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കർണാടകയിലെ സോമനാഥപുരയിലെ കാവേരി നദിയുടെ തീരത്തുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം മൈസൂർ ജില്ലയിലെ തിരുമകടലു നരസിപ്പുരയിലെ ഒരു പട്ടണവും ഗ്രാമപഞ്ചായത്തുമായ സോമനാഥപുരയിലാണ്. മൈസൂർ, ബാംഗ്ലൂർ, ശ്രീരംഗപട്ടണം എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ബസ് സർവീസുകൾ ഉണ്ട്. വർഷം മുഴുവൻ ക്ഷേത്രം സന്ദർശിക്കാം. എന്നാലും ഒക്ടോബർ മാസമാണ് ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ സമയം. ഇതിൻ്റെ അകത്ത് കടക്കാൻ ഇന്ത്യക്കാർക്ക് 20 രൂപയും വിദേശികൾക്ക് 100 രൂപയുമാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇതിൻ്റെ സമയം. ഇതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റിൻ്റെ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോഫ്റ്റ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം സോമനാഥപുരയിലെ ഗംഭീരമായ ഹൊയ്സാല സ്മാരകമാണ്. ഇത് ഹൊയ്സാല വാസ്തുവിദ്യ പ്രകാരമാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ക്ഷേത്രങ്ങളുടെ തൂണുകളുള്ള ഇടനാഴിയുള്ള ഒരു മുറ്റത്താണ് ഈ ക്ഷേത്രം. ഇതിൻ്റെ ചുറ്റും ധാരാളം തൂണുകളുള്ള ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തികൾ, അകത്തെ ഭിത്തികൾ, തൂണുകൾ, മേൽത്തട്ട് എന്നിവ ഹിന്ദുമതത്തിൻ്റെ ദൈവശാസ്ത്ര പ്രതിരൂപങ്ങളാൽ കൊത്തിയെടുത്തതാണ്. കൂടാതെ രാമായണം, മഹാഭാരതം, ഭാഗവത പുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ വിപുലമായ ഫ്രെയിമുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ജനാർദ്ദന, കേശവ, വേണുഗോപാല എന്നിങ്ങനെ 3 രൂപങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ ത്രികുടക്ഷേത്രമാണിത്. ത്രികുടക്ഷേത്രം എന്ന് പറഞ്ഞാൽ 3 ശ്രീകോവിലുകൾ. ഓരോ കോവിലുകൾക്കും അതിൻ്റേതായ വിമാനവും ശുകനാസിയും ഉണ്ട്. ഉയരമുള്ള പ്ലാറ്റ്ഫോമിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 16.5 നക്ഷത്രാകൃതിയിലുള്ള പ്ലാനിലാണ് 3 ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹൊയ്സാല ക്ഷേത്രം അതിമനോഹരമാണ്. നിർഭാഗ്യവശാൽ ഈ ക്ഷേത്രം ഇപ്പോൾ ആരാധനാലയമായി ഉപയോഗിക്കുന്നില്ല. കാരണം ഇവിടെയുള്ള വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും മുസ്ലിം സുൽത്താനേറ്റിൻ്റെ അധിനിവേശം സൈന്യം ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മനോഹരമായ ക്ഷേത്രം ഇപ്പോഴും സന്ദർശകരെ ആകർഷിക്കുകയും ആ കാലഘട്ടത്തിലെ ഗംഭീരമായ കലാ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സോമനാഥ എന്ന ഒരു ജനറലാണ് സോമനാഥപുര പട്ടണം സ്ഥാപിച്ചത്. ഹൊയ്സാല രാജാവായ നരസിംഹ 3-ൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച്
സോമനാഥൻ ഒരു അഗ്രഹാരം സൃഷ്ടിച്ചു. അതിൽ ബ്രാഹ്മണർക്ക് ഭൂമിയും ക്ഷേത്രങ്ങൾ പണിയുന്നതിനും അവകാശം കൊടുത്തു. സോമനാഥപുര എന്ന രക്ഷാധികാരിയുടെ പേരിലാണ് പട്ടണം. പുതിയ വാസസ്ഥലത്തിൻ്റെ മധ്യത്തിൽ സോമനാഥൻ 1258 CE കേശവക്ഷേത്രം നിർമ്മിച്ചു. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. ഹൊയ്സാല രാജ്യങ്ങളിലെ മുസ്ലിം ആക്രമണങ്ങളിൽ ഈ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടു. 1311 അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് ഖഫൂർ ആയിരുന്നു ആദ്യത്തെ ആക്രമണം. 1326 മുഹമ്മദ് ബിൻ തുഗ്ലക് ബാക്കിയുള്ള കെട്ടിടങ്ങളും തകർത്തു. പിന്നീട് വിജയനഗര രാജാക്കന്മാരും മൈസൂരിലെ ഓടയന്മാരും ഇത് പുനഃസ്ഥാപിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തികൾ, തൂണുകൾ, മേൽത്തട്ട് എന്നിവ ഹിന്ദുമതത്തിൻ്റെ ദൈവശാസ്ത്ര പ്രതിരൂപങ്ങളാൽ കൊത്തിയെടുത്തതാണ്. കൂടാതെ രാമായണം, മഹാഭാരതം, ഭാഗവത പുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ വിപുലമായ ഫ്രെയിമുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.